So today's class is about the dynamic modeling of a blending process. അപ്പം ഒരു നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5-ലെ മൾട്ടി വേരിയബിൾ കൺട്രോൾ ആണ് നമ്മൾ ചെയ്യുന്നത്. മൾട്ടി വേരിയബിൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ സിസ്റ്റത്തിൽ തന്നെ ഒരു സിസ്റ്റത്തിൽ തന്നെ മൾട്ടിപ്പിൾ വേരിയബിൾസ് ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരേ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് പ്രഷർ കൺട്രോൾ ചെയ്യാനുണ്ട്, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുണ്ട്, ഫ്ലോയുണ്ട്, വോളിയമുണ്ട്, അങ്ങനെ ഒരുപാട് ഒരു സെയിം സിസ്റ്റത്തിൽ തന്നെ മൾട്ടിപ്പിൾ വേരിയബിൾസ് ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് മൾട്ടി വേരിയബിൾ സിസ്റ്റം എന്നും, അങ്ങനെ ഓരോ വേരിയബിളിൻ്റെ കൺട്രോളിനും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് കൺട്രോളേഴ്സും നമുക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം മൾട്ടി വേരിയബിൾ കൺട്രോളറിന് ഒരു എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു മൾട്ടി വേരിയബിൾ സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് ബ്ലെൻഡിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ബ്ലെൻഡിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ലിക്വിഡ് ഉണ്ട്, രണ്ട് ലിക്വിഡ് തമ്മിൽ ഞാൻ മിക്സ് ചെയ്യാൻ പോവാണ്. ബ്ലെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്, മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പം അങ്ങനെ ഒരു ബ്ലെൻഡിങ് പ്രോസസ്സിൻ്റെ മോഡലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഹിയർ ഇറ്റ് ഇസ് എ ഡൈനാമിക് സിസ്റ്റം. സ്റ്റാറ്റിക് സിസ്റ്റം ഉണ്ട്, ഡൈനാമിക് സിസ്റ്റം ഉണ്ട്. സ്റ്റാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ടൈം വേരി ചെയ്യുന്നില്ല എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എ സ്റ്റാറ്റിക് സിസ്റ്റം. വിത്ത് റെസ്പെക്ട് ടു ടൈം വേരിയിങ് സിസ്റ്റം ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എ ഡൈനാമിക് സിസ്റ്റം. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദി ഡൈനാമിക് മോഡൽ ഓഫ് എ ബ്ലെൻഡിങ് പ്രോസസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടാങ്ക് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ടാങ്ക് എന്ന് പറയുന്നത്. ഈ ടാങ്കിനകത്തൊരു മിക്സർ വെച്ചിട്ടുണ്ട്. ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ ലിക്വിഡ്സിനെ മിക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇവിടെ ഒരു ഇൻപുട്ട് ഇൻലെറ്റ് ഫ്ലോ ഉണ്ട്, വിച്ച് ഇസ് ഹാവിങ് എ മാസ് ഫ്രാക്ഷൻ X1 ആൻഡ് അതിൻ്റെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് Omega 1 ആണ്. ഇവിടെ രണ്ടാമത് വേറൊരു ഇൻലെറ്റ് ഫ്ലോ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മാസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് X2 അതിൻ്റെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് W2 ആണ്. ഓക്കെ, ഈ ടാങ്കിൻ്റെ വോളിയം എന്ന് പറയുന്നത് വി ആണ്. വി ഇസ് ദി വോളിയം ഓഫ് ദി ടാങ്ക് ആൻഡ് റോ ഇസ് ദി ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. ഹിയർ ദ വോളിയം, വോളിയം എന്ന് പറയുന്നത് വേരിയിങ് ആണ്, ബിക്കോസ് ഇവിടെ ഇൻലെറ്റ് ഫ്ലോ അനുസരിച്ചിട്ട് ഇവിടുത്തെ വോളിയം വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് ഹിയർ വി ആർ കൺസിഡറിങ് ദ ഡെൻസിറ്റി ആസ് എ കോൺസ്റ്റൻറ്റ് വേരിയബിൾ. ഇവിടെ ഡെൻസിറ്റി നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കിയാണ് എടുത്തിരിക്കുന്നത്. വോളിയം മാത്രമേ നമ്മൾ വേരിയിങ് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ എക്സ്, ഇത് രണ്ടുമാണ് ഇൻലെറ്റ്. X1 എന്ന് പറയുന്നത് മാസ് ഫ്രാക്ഷൻ ഓഫ് ഇൻലെറ്റ് 1 ആൻഡ് X2 ഇസ് ദി മാസ് ഫ്രാക്ഷൻ ഓഫ് ഇൻലെറ്റ് 2. Omega 1 ഇസ് ദി ഓർ W1 ഇസ് ദി ഫ്ലോ റേറ്റ് ഓഫ് ഇൻലെറ്റ് 1. ദിസ് ഇസ് ദി ഫ്ലോ റേറ്റ് ഓഫ് ഇൻലെറ്റ് 2. ഇത് രണ്ടും ഇൻഫ്ലോ ആണ്. ഇനി ഇതിൽ നിന്ന് ഈ ടാങ്കിൻ്റെ പുറത്തേക്ക് പോകുന്നതാണ് X, W എന്ന് പറഞ്ഞത്, വേർ എക്സ് ഇസ് ദി ടോട്ടൽ മാസ് ഫ്രാക്ഷൻ. ഓക്കെ, ടോട്ടൽ മാസ് ഫ്രാക്ഷനാണ് എക്സ്. ഒമേഗ എന്ന് പറയുന്നത് അല്ലെങ്കിൽ W എന്ന് പറയുന്നതാണ് ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, വി ആർ കൺസിഡറിങ് ആ ടാങ്ക് വിച്ച് കണ്ടെയ്നിങ് എ ലിക്വിഡ് സച്ച് ദാറ്റ് ദ ലിക്വിഡ് ലീവ്സ്. ഇതിൽ കൂടെ ലിക്വിഡ് ലീവ്സ് ചെയ്യുമ്പോഴുള്ള എക്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ടാങ്കിന് ഉള്ളിലായിരിക്കുമ്പോഴുള്ള അതേ പ്രോപ്പർട്ടിയിലുള്ള അതേ ലിക്വിഡ് തന്നെയായിരിക്കണം ലീവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ബ്ലെൻഡിങ് പ്രോസസ്സ്. അത്രയും നല്ലൊരു ബ്ലെൻഡിങ് പ്രോസസ്സ് ആയിരിക്കണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമ്മൾ രണ്ട് സ്ട്രീമുകളാണ് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഇതാണ് Stream 1 എന്ന് പറയുന്നത്, ഇതാണ് Stream 2 എന്ന് പറയുന്നത്. രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യാൻ പോകണം. ഞാൻ നേരത്തെ പറഞ്ഞു X1 എന്ന് പറയുന്നതാണ് മാസ് ഫ്രാക്ഷൻ ഓഫ് Stream 1, Omega 1 എന്ന് പറയുന്നത് ഫ്ലോ റേറ്റും. ഒമേഗ എന്ന് എനിക്ക് വായി വരുന്നുള്ളൂ, ഒമേഗ അല്ല W കേട്ടോ, W ഓർ ഒമേഗ. എവിടുന്ന് ഒമേഗ പറയണേ എല്ലാം ഒമേഗ കൺസിഡർ ചെയ്യാം. Omega 1 as the flow rate of Stream 1. Stream 2 എന്ന് പറയുന്നത് X2 ആണ്, മാസ് ഫ്ലോ ഓഫ് Stream 2. Omega 2 ഇസ് ദി ഫ്ലോ റേറ്റ് ഓഫ് Stream 2. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് കൺട്രോൾ ചെയ്യണം. ഒരു സിസ്റ്റം ആകുമ്പോൾ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വേരിയബിൾ ഉണ്ടായിരിക്കണമല്ലോ. സോ ഹിയർ ദ കൺട്രോളിംഗ് വേരിയബിൾ, ഈ X ആണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. സോ X ഇസ് ദി കൺട്രോളിംഗ് വേരിയബിൾ. നമുക്ക് X-നെ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ കൺട്രോൾ ചെയ്ത് നിർത്തണം. സോ X എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടോട്ടൽ മാസ് ഫ്രാക്ഷൻ ഓഫ് ദി സ്പീഷീസ്. ഇതാണ് നമ്മളുടെ X ആണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾ. കൺട്രോളിംഗ് വേരിയബിളിനെ നമുക്ക് CV എന്ന് എഴുതാൻ പറ്റും. CV എന്ന് എഴുതാൻ പറ്റും കൺട്രോളിംഗ് വേരിയബിൾ. സോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് X-നെയാണ്. ഇനി ഇവിടുത്തെ ഈ ഇൻലെറ്റ് Stream 1-നെ നമ്മളൊരു ഡിസ്റ്റർബൻസ് വേരിയബിളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഏതോ ഒരു അപ്സ്ട്രീമിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു
flow. That is our disturbance variable to consider. DV to consider. Here, this is our manipulating variable to consider. That is the flow rate of the stream 2. W2 അല്ലെങ്കിൽ ഒമേഗ 2 ആണ് നമ്മൾ മാനിപ്പുലേറ്റിംഗ് വേരിയബിൾ എം വി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കറക്റ്റ് ആക്ച്വൽ ഇൻപുട്ട് ബൈ അഡ്ജസ്റ്റിംഗ് ദി ഒമേഗ 2 ഓർ ഡബ്ല്യു 2 വി ആർ മേക്കിംഗ് ദിസ് കൺട്രോളിംഗ് വേരിയബിൾ എ കോൺസ്റ്റന്റ് സോ മൂന്ന് വേരിയബിൾസ് ആണുള്ളത് ഈ ഇൻലെറ്റ് വണ്ണിൽ നമ്മൾ ഡിസ്റ്റർബൻസ് വേരിയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഔട്ട്ലെറ്റിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ് ദാറ്റ് ഇസ് അവർ കൺട്രോളിംഗ് വേരിയബിൾ ഈ വേരിയബിളിനെയാണ് നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടത് എങ്ങനെയാ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു വേരിയബിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ആ അഡ്ജസ്റ്റ് ചെയ്യുന്ന വേരിയബിളിനെയാണ് മാനിപ്പുലേറ്റിംഗ് വേരിയബിൾ അല്ലെങ്കിൽ എം വി എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിലെ മാനിപ്പുലേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത് ഫ്ലോ റേറ്റ് ഓഫ് ഈ സെക്കൻഡ് ഇൻലെറ്റ് ഒമേഗ 2 അല്ലെങ്കിൽ ഡബ്ല്യു 2 ആണ് നമ്മളുടെ മാനിപ്പുലേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത് നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു കാറിൻ്റെ സ്പീഡാണ് നമ്മളുടെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തേണ്ടത് അപ്പം നമ്മളുടെ കൺട്രോളിംഗ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ് ആ സ്പീഡ് ഓഫ് ദി കാറാണ് അതായത് ഒരു 60 km/h തന്നെ കാർ ഒരേ സ്പീഡിൽ ഓടിച്ച് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന എന്താണ് ആ സ്പീഡ് ഓഫ് ദി കാറാണ് സോ സ്പീഡ് ഓഫ് ദി കാർ ഇസ് അവർ കൺട്രോളിംഗ് വേരിയബിൾ നമ്മൾ എങ്ങനെയാണ് കൺട്രോളിംഗ് ആ സ്പീഡിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നത് നമ്മൾ കൊടുക്കുന്ന ആക്സിലറേഷൻ അനുസരിച്ചിട്ടല്ലേ ആക്സിലറേഷൻ കൂട്ടുകയാണെങ്കിൽ സ്പീഡ് കൂടും ആക്സിലറേഷൻ കുറയ്ക്കുകയാണെങ്കിൽ സ്പീഡ് കുറയും സോ ബൈ ഗീവിങ് എ പ്രോപ്പർ ആക്സിലറേഷൻ വി ആർ അഡ്ജസ്റ്റിംഗ് ദി സ്പീഡ് ഓഫ് ദി കാർ സോ നമുക്ക് ആ ആക്സിലറേഷനെ എന്താ പറയാം നമുക്ക് മാനിപ്പുലേറ്റിംഗ് വേരിയബിൾ എന്ന് പറയാം ഓക്കെ നമ്മൾ കൊടുക്കുന്ന ആക്സിലറേഷൻ അനുസരിച്ചിട്ടാണ് അവിടെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നത് സോ സ്പീഡ് ഇസ് ദി കൺട്രോളിംഗ് വേരിയബിൾ ഓർ കൺട്രോൾഡ് വേരിയബിൾ സോറി നോട്ട് സി വി കൺട്രോൾഡ് വേരിയബിൾ എന്ന് പറയുന്നത് സ്പീഡും അതുപോലെ തന്നെ മാനിപ്പുലേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത് നമ്മളുടെ അക്സിലറേഷൻ ഗിവണുമാണ് സോ ഇൻ ദിസ് കേസ് ബ്ലെൻഡിങ് പ്രോസസ്സിൽ ഇവിടെ നമ്മൾ സി വി ആയിട്ട് എടുക്കുന്നത് എക്സും മാനിപ്പുലേറ്റിംഗ് വേരിയബിൾ എം വി ആയിട്ട് എടുക്കുന്ന ഫ്ലോ റേറ്റ് ഓഫ് ദി സെക്കൻഡ് ഇൻലെറ്റും ആണ് ഓക്കെ ഇനി നമുക്ക് നോക്കാം നമുക്ക് ഇതിൻ്റെ ഒരു ഡൈനാമിക് മോഡലാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കൊരു ഒന്നല്ലെങ്കിൽ മാസ് ബാലൻസ് ഇക്വേഷൻ അല്ലെങ്കിൽ എനർജി ബാലൻസ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ മോഡൽ കണ്ടുപിടിക്കുന്നത് ഇൻ ദിസ് കേസ് സോ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അവിടുത്തെ മാസ് ബാലൻസ് ഇക്വേഷൻ എഴുതണം അല്ലെങ്കിൽ എനർജി ബാലൻസ് ഇക്വേഷൻ എഴുതണം ഇവിടെ ഇപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എനർജി ബാലൻസ് ഇക്വേഷൻ ഇല്ല നമുക്ക് മാസ് ബാലൻസ് ഇക്വേഷൻ നോക്കാം നമ്മൾ നേരത്തെ ആ ടു ടാങ്ക് ഇൻട്രാക്ടിംഗ് സിസ്റ്റം നോക്കിയപ്പോഴും മാസ് ബാലൻസ് ഇക്വേഷൻ ആയിരുന്നു കൺസിഡർ ചെയ്തത് അപ്പോൾ ഇവിടുത്തെ മാസ് ബാലൻസ് ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നത് അതായത് അക്യുമുലേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ സോ മാസ് ബാലൻസ് ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നത് അവിടെ വരുന്ന ഇൻലെറ്റ് ഫ്ലോ മൈനസ് ഔട്ട് ഫ്ലോ ഇസ് ഈക്വൽ ടു അക്യുമുലേഷൻ ഓഫ് മാസ് ഓക്കെ അവിടുത്തെ ഇൻലെറ്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണുള്ളത് ഒമേഗ വണ്ണ് വരുന്നുണ്ട് രണ്ട് ഫ്ലോസ് അല്ലേ വരുന്നത് ഏതൊക്കെയാണ് ഒമേഗ വണ്ണും ഒമേഗ ടു ആണ് ഇൻലെറ്റ് ഫ്ലോ ഇവിടുന്ന് അത് രണ്ടും ഒമേഗ വൺ പ്ലസ് ഒമേഗ ടു എന്ന് എഴുതണം ഇവിടുന്ന് പോകുന്നത് ഏതാണ് ഒമേഗ സോ ഒമേഗ വൺ പ്ലസ് ഒമേഗ ടു മൈനസ് ഒമേഗ ഇസ് ദി അക്യുമുലേഷൻ ഓഫ് മാസ് സോ വി ക്യാൻ റൈറ്റ് ദി അക്യുമുലേഷൻ ഓഫ് മാസസ് ഡി ബൈ ഡി ടി ഓഫ് എം ഇസ് ഈക്വൽ ടു ഒമേഗ വൺ പ്ലസ് ഒമേഗ ടു മൈനസ് ഒമേഗ സോ ദിസ് ഇസ് ദി മാസ് ബാലൻസ് ഇക്വേഷൻ ദാറ്റ് ഇസ് അക്യുമുലേഷൻ ഓഫ് മാസ് ഇൻ കൺട്രോൾ വോളിയം ഇസ് ഈക്വൽ ടു ഇൻഫ്ലോ മൈനസ് ഔട്ട് ഫ്ലോ ഇനി എന്താ ചെയ്യുന്നത് നമുക്ക് മാസിനെ എങ്ങനെ എഴുതാം മാസ് ഇസ് ഈക്വൽ ടു റോ ഇൻ ടു വി എന്ന് എഴുതാം അല്ലേ അപ്പം റോ ഇസ് എ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുന്നത് വി എന്ന് പറയുന്നത് ഒരു വേരിയിങ് വേരിയബിൾ ആണ് സോ എങ്ങനെ എഴുതാം റോ ഇസ് ഇൻറ്റു ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഒമേഗ വൺ പ്ലസ് ഒമേഗ ടു മൈനസ് ഒമേഗ ദിസ് ഇക്വേഷൻ വൺ ആക്ച്വലി ടെൽസ് എസ് ഹൗ വോളിയം ചേഞ്ചസ് ബട്ട് ഇറ്റ് ഡസ് നോട്ട് ടെൽസ് എസ് ഹൗ ദി കൺട്രോൾ വേരിയബിൾ മാസ് ഫ്രാക്ഷൻ എക്സ് വേരി ചെയ്യുന്നു ഇതിപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം ഈ ഇക്വേഷൻ പക്ഷേ നമ്മുടെ വോളിയം ചേഞ്ച് എങ്ങനെയാണെന്നുള്ള മാത്രമേ നമ്മളെ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ എന്താണ് ഒരു മോഡൽ ചെയ്യാൻ പോവാണ് ഈ സിസ്റ്റത്തിന് മോഡൽ ചെയ്യണമെങ്കിൽ അതിനകത്ത് നടക്കുന്ന മാസ് ബാലൻസ് ഇക്വേഷൻസ് എഴുതണം അപ്പം നമ്മൾ ആദ്യം ഇവിടെ ഉണ്ടാകുന്ന വോളിയം ചേഞ്ച് എങ്ങനെയാണെന്നുള്ള ഒരു മാസ് ബാലൻസ് ഇക്വേഷൻ എഴുതി വെച്ചു ദാറ്റ് ഇസ് റോ ഇൻറ്റു ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഒമേഗ വൺ പ്ലസ് ഒമേഗ ടു മൈനസ് ഒമേഗ എന്നുള്ളതാണ് ഇവിടുത്തെ വോളിയം ചേഞ്ച് എന്ന് പറഞ്ഞത് പക്ഷേ ഈ ഇക്വേഷൻ ഇത് നമ്മൾക്ക് മാസ് ഫ്രാക്ഷൻ എക്സിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല നമ്മൾ ആക്ച്വലി കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾ ഏതാണ്
എക്സ് ആണ് വേരി ചെയ്യുന്നത് പക്ഷേ ഈ ഇക്വേഷനിൽ നിന്ന് കൺട്രോളിംഗ് വേരിയബിളിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല സോ നമുക്ക് ഒരു സെക്കൻഡ് ബാലൻസ് ഇക്വേഷനും കൂടി പെർഫോം ചെയ്യാനുണ്ട് ദാറ്റ് ഈസ് നമ്മളുടെ ഈ ഇക്വേഷനിൽ തന്നെ ഒരു എക്സും കൂടി എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ ഡി വി ഇൻറ്റു റോ ഇൻറ്റു ഡി വി ഒരു ഫുൾ ടോട്ടൽ മാസ് ഫ്രാക്ഷൻ എക്സ് ഇൻറ്റു ഒമേഗ വൺ ഇൻറ്റു ഒമേഗ വണ്ണിൻ്റെ മാസ് ഫ്രാക്ഷൻ എത്രയായിരുന്നു എക്സ് വൺ പ്ലസ് ഒമേഗ ടുവിൻ്റെ മാസ് ഫ്രാക്ഷൻ എക്സ് ടു മൈനസ് ഒമേഗ ഇൻറ്റു എക്സ് സോ വി ക്യാൻ റൈറ്റ് ദ ബാലൻസ് ഇക്വേഷൻ ആസ് ഡി ബൈ ഡി ടി ഓഫ് റോ വി എക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ വൺ എക്സ് വൺ പ്ലസ് ഒമേഗ ടു എക്സ് ടു മൈനസ് ഒമേഗ എക്സ് ഓക്കെ ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം കാര്യം ബിക്കോസ് ഇതിൽ വിയും വേരിയബിളാണ് എക്സും വേരിയബിളാണ് വോളിയവും വേരിയബിളാണ് മാസ് ഫ്രാക്ഷനും വേരിയബിളാണ് ഓക്കെ വേരിയബിൾ ക്വാണ്ടിറ്റി ആവുന്നത് കൊണ്ട് നമ്മൾ രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് എടുത്ത് എഴുതണം ആകെ റോ മാത്രമേ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൂ സോ അങ്ങനെ എഴുതും റോ ഇൻറ്റു ഡി വി ബൈ ഡി ടി വെൻ എക്സ് കോൺസ്റ്റൻറ്റ് പ്ലസ് റോ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി വെൻ വി കോൺസ്റ്റൻറ്റ് ഓക്കെ അപ്പോൾ രണ്ടും നമ്മൾ എടുത്തെഴുതി ഡെറിവേറ്റീവ് എടുത്തെഴുതി ദിസ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ വൺ എക്സ് വൺ പ്ലസ് ഒമേഗ ടു എക്സ് ടു മൈനസ് ഒമേഗ എക്സ് ഓക്കെ വി ക്യാൻ ടേക്ക് ദിസ് വാല്യൂ ടു ദി റൈറ്റ് സൈഡ് സോ റോ വി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഒമേഗ വൺ എക്സ് വൺ പ്ലസ് ഒമേഗ ടു എക്സ് ടു മൈനസ് ഒമേഗ എക്സ് മൈനസ് റോ എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി ടി ഈ ടേം എടുത്തിട്ട് അതാ ഈ ടേം എടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു അത്രയേ ഉള്ളൂ സോ നമുക്ക് എങ്ങനെ എഴുതാം റോ വി ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും നമ്മളൊക്കെ എന്ത് ചെയ്യാം ഈ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് ഡി വി ബൈ ഡി ടി എത്രയാണ് ഡി വി ബൈ ഡി ടി നമുക്കറിയാം ഇക്വേഷൻ വണ്ണ് ഒമേഗ വൺ പ്ലസ് ഒമേഗ ടു മൈനസ് ഒമേഗ ആണെന്ന് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഡി വി ബൈ ഡി ടിക്ക് പകരം സോ ഡി വി ബൈ ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഡി വി ബൈ ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും ഈ ഒമേഗ വൺ ഒമേഗ ടു ഒമേഗ ഇതിലേക്കെല്ലാം എക്സ് മൾട്ടിപ്ലൈ ചെയ്യും സോ ഇതിൽ ഒമേഗ എക്സ് ക്യാൻസൽ ആയി പോവും ഉള്ളിലേക്ക് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പം ബാക്കി ഇത്ര തന്നെ വരുള്ളൂ ഈ വൺ ബൈ റോ വി എന്നുള്ള ടേം ഇപ്പുറത്തെ വൺ ബൈ ആക്കി കൊടുക്കുക സോ ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു വൺ ബൈ റോ വി ഒമേഗ വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് പ്ലസ് ഒമേഗ ടു ഇൻറ്റു എക്സ് ടു മൈനസ് എക്സ് ദിസ് ഇസ് ദി സെക്കൻഡ് ഇക്വേഷൻ മാസ് ഫ്രാക്ഷൻ്റെ ഇക്വേഷനാണ് സോ നമ്മുടെ ഇക്വേഷൻ വൺ ആൻഡ് ടു ആർ ദി ഡൈനാമിക് ഇക്വേഷൻ ദീസ് ടു സെറ്റ് ഓഫ് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് നമ്മളുടെ ഡൈനാമിക് മോഡൽ ഓഫ് ദി ബ്ലെൻഡിങ് പ്രോസസ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി നമുക്ക് വി ഇക്വേഷൻ വണ്ണ് ഇല്ലാതെ ഇക്വേഷൻ ടു കണ്ടുപിടിക്കാൻ പറ്റില്ല ടു ഇല്ലാതെ വണ്ണും കണ്ടുപിടിക്കാൻ പറ്റില്ല ഓക്കെ സോ ദിസ് ഇസ് ദി ഡൈനാമിക് പ്രോസസ് മോഡൽ ഓഫ് ദി ബ്ലെൻഡിങ് പ്രോസസ് ടു ഡിസ്ക്രൈബിംഗ് ദ ടൈം വേരി വോളിയം ആൻഡ് മാസ് ഫ്രാക്ഷൻ ഇവിടെ രണ്ടെണ്ണമാണ് ടൈം വേരിയിങ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ വേരിയിങ് ആയിട്ട് നിൽക്കുന്നത് ഒന്ന് വോളിയം പിന്നൊന്ന് മാസ് ഫ്രാക്ഷൻ ഇതിനെ രണ്ടിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു സോ ദിസ് ഇസ് ദി മോഡലിംഗ് ഓഫ് ബ്ലെൻഡിങ് പ്രോസസ് താങ്ക് യു